ഹായ് ഹലോ, യൂണിക് കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിത് ചെയ്തേക്കുന്നത് സ്ക്വയർ മോഡലിലാണ്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 cup മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും 1 pinch ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് 3 പ്രാവശ്യം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരേപോലെ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടൊരു ബൗളെടുക്കാം. അതിലേക്ക് 4 eggs പൊട്ടിച്ചൊഴിച്ചെടുക്കാം. 3 ആയാലും മതി. ഞാനിവിടെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ക്വയർ ആകുമ്പോൾ നമുക്ക് റൗണ്ടിൽ ചെയ്യുന്നതിന് അത്ര ഹൈറ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ 4 eggs എടുക്കുന്നത്. ഇനി അതിലേക്ക് 1 teaspoon വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു 1 minute ബീറ്റ് ചെയ്യാം. ഒരു മിനിറ്റ് ബീറ്റ് ആയാൽ ഇതിലേക്ക് ഞാൻ 1/4 cup പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1 cup തന്നെ എടുത്തോളൂ. ഇത് പൊടിക്കാത്തതായതുകൊണ്ട് 1/4 cup എടുക്കുന്നതേ ഉള്ളൂ. അത് കുറേശ്ശായിട്ട് കൊടുത്തിട്ട് നല്ല വൈറ്റ് കളറാവുന്നത് നമുക്ക് ഒന്ന് ബീറ്റ് ചേർക്കാം. അങ്ങനെ വൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ നല്ല എഗ്ഗൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 cup സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 cup സൺഫ്ലവർ ഓയിലും 1/2 cup പാലും എടുക്കാം കേട്ടോ. ഞാനിവിടെ 1/4 cup സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് 1 minute നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. എന്നിട്ട് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും കെട്ടാണ്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് കേക്കിൻ്റെ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിലേക്ക് 1/4 teaspoon വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കേക്കിന് ഹൈറ്റ് വയ്ക്കാനും കേക്ക് നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇവിടെ 8 inch ട്രൈ ആണ് എടുത്തേക്കുന്നത്. അതിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അതിനുശേഷം 200°C 10 minutes പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180°C 30-35 minutes നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കേക്കൊക്കെ ബേക്കായിട്ട് ഞാനിവിടെ 3 layers കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ടേൺ ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം.
കൊടുക്കുന്നത്. ഒരൊറ്റ നോസിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്.